സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം പണം അനുവദിക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന അലംഭാവമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ തകരാറിലായ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റും മാലിന്യജലം പുറത്തേക്കൊഴുകുന്ന നിലയിലുള്ള പ്ലാന്റും പരിസരവും സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥരുടെ അലംഭാവമല്ല, പണം അനുവദിക്കുന്നതിൽ സർക്കാരിനുള്ള തടസ്സങ്ങളാണ് മെഡിക്കൽ കോളേജ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. താൻ മനസ്സിലാക്കിയതിനേക്കാൾ മാരകമായ അവസ്ഥയാണ് മെഡിക്കൽ കോളേജിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും എംപി പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ സീവേജ് പ്ലാന്റ് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നോട് ആളുകൾ സൂചിപ്പിച്ചതിനേക്കാൾ ഭയാനകമായൊരു അന്തരീക്ഷമാണ് ഞാൻ നേരിട്ട് കണ്ടതും എനിക്ക് ബോധ്യപ്പെട്ടത്. നമ്മുടെ ഉത്തര മലബാറിൻ്റെ അഭിമാന സ്തംഭമായ ഒരു കോളേജാണ്, മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൽ ഇന്ന് ദുർഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ആശുപത്രിക്കകത്തെയും ആശുപത്രിക്ക് പുറത്തെയും ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടുന്ന് ഒഴുക്കുന്ന മലിനജലം വ്യാപകമായി പരിശോധനയിൽ കോളിഫാം ബാക്ടീരിയ കണ്ടെത്തിയുണ്ടായി. അതുമാത്രമല്ല, ഈക്കോളി എന്ന് പറയുന്ന മനുഷ്യവിസർജ്യത്തിൽ നിന്ന് വരുന്ന മറ്റൊരു ബാക്ടീരിയ കണ്ടെത്തിയുണ്ടായി. ഇതൊക്കെ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ് എന്ന് മാത്രമല്ല, ഈ വെള്ളം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും നമ്മൾ ആജീവനാന്ത രോഗികളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ മാസം നടക്കുന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ സംബന്ധിക്കുമെന്നും നിർണായകമായ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവർത്തനം നിലച്ച പ്ലാന്റ് താൽക്കാലിക ആശ്വാസത്തിനായി ഉടൻ നവീകരണ പ്രവൃത്തി ആരംഭിക്കണമെന്നും ശാശ്വത പരിഹാരത്തിനായി ആധുനിക സംവിധാനത്തോടെ മറ്റൊരു സ്ഥലത്തേക്ക് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്നും എംപി പറഞ്ഞു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപുമായും എംപി ചർച്ച നടത്തി. UDF കല്യാശ്ശേരി മണ്ഡലം ചെയർമാൻ NG സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ, മുസ്ലിം ലീഗ് നേതാവ് നജ്മുദ്ദീൻ പിലാത്തറ, കെ രാമദാസ്, വരുൺ കൃഷ്ണൻ, അലക്കിയംപാലം വികസന സമിതി ചെയർമാൻ CM കൃഷ്ണൻ, പരിസ്ഥിതി സമിതി നേതാക്കളായ എൻ സുബ്രഹ്മണ്യൻ, നെട്ടൂർ നാരായണൻ, NGO അസോസിയേഷൻ നേതാക്കളായ UK മനോഹരൻ, K ദിലീപ് കുമാർ എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.